വെളുത്തുമിനുത്ത മുഖം വേണോ? വെളുത്തുമിനുത്ത മുഖം എല്ലാവരുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മോഹമാണ്. ഈ ആഗ്രഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഫേസ് ക്രീമുകൾ വിപണിയിൽ തള്ളിക്കയറ്റം നടത്തുന്നത്. ഇവയിൽ തന്നെ ആയുർവേദിക് ക്രീമുകൾക്ക് പ്രിയം കൂടുതലാണ്. എന്നാൽ ഇവയുടെ ഉപയോഗത്തിന് ആയുർവേദത്തിൽ പറയുന്ന യഥാർത്ഥ മുഖലേപനവുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, ഇവ ആയുർവേദ തത്വങ്ങൾക്ക് വിപരീതവുമാണ്. നിലവിൽ ഉപയോഗിക്കുന്ന മിക്ക ക്രീമുകളിലും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ക്രീമുകൾ മുഖത്ത് പുരട്ടുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായി കാണുന്നു. ഇതുമൂലം ചിലർക്ക് മുഖത്ത് കുരുക്കൾ, ചുട്ടുനീറ്റൽ, കറുപ്പു നിറം എന്നിവ ഉണ്ടാകുന്നുണ്ട്. ചെറുപ്രായത്തിൽ ഇത്തരം ക്രീമുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മധ്യവയസ്സിൽ മുഖത്ത് കറുപ്പു നിറം ഉണ്ടാക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇത്തരം മുഖലേപങ്ങൾ തൊലിയുടെ ഉപരിതലത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. അതാണ് നിറംമാറ്റം വരുന്നതിന് നിദാനം. ഇതിൻ്റെ ഫലമായി തൊലിയുടെ സാധാരണ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകും. ഇത് രോഗബാധ എളുപ്പമാക്കുന്നു. മുഖത്ത് കുരുക്കൾ, കറുത്ത പാടുകൾ, പഴുപ്പ് തുടങ്ങി ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുറംതൊലി നശിക്കുന്നത് കൊണ്ട് വെയിൽ കൊണ്ടാൽ പൊള്ളലും ചുവപ്പു നിറവും കുരുക്കൾ എന്നിവയും ഉണ്ടാകുന്നു. ക്രീമുകളിൽ ഉപയോഗിക്കുന്ന പല രാസവസ്തുക്കളും സൂര്യപ്രകാശം തട്ടുമ്പോൾ കറുത്ത നിറമായി മാറുന്നതാണ്. യഥാർത്ഥ മുഖലേപം തൊലിയുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതായിരിക്കണം. രക്തചംക്രമണം ശരിയാക്കുന്നതും ആയിരിക്കണം. ആയുർവേദത്തിൽ വിധിക്കുന്ന മുഖലേപത്തിൻ്റെ ശാസ്ത്രീയത ഇതാണ്. അത് മനസ്സിലാക്കി വേണം മുഖലേപം ഉപയോഗിക്കേണ്ടത്. തൊലി രണ്ടു വിധമുണ്ട്: വരണ്ടത്, എണ്ണമയമുള്ളത് എന്നിങ്ങനെ. ഇത് രണ്ടുമല്ലാത്ത സാധാരണ ചർമ്മവും കാണപ്പെടുന്നു. ആഹാരത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ത്വക്കിന് മാറ്റമുണ്ടാകും. അതുപോലെ കാലാവസ്ഥക്കനുസരിച്ചും തൊലിയിൽ വ്യത്യാസം കാണപ്പെടും. അതുകൊണ്ട് തൊലിയുടെ സ്വഭാവത്തിനും കാലാവസ്ഥയ്ക്കുമനുസരിച്ചുള്ള ഔഷധം വേണം മുഖത്ത് ലേപനം ചെയ്യാൻ. ആയുർവേദത്തിൽ മൂന്ന് വിധത്തിൽ മുഖലേപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദോഷത്തെ ശമിപ്പിക്കുന്നത്, ഇത് മുഖത്തുണ്ടാകുന്ന രോഗങ്ങൾക്കനുസരിച്ച് യുക്തമായ ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. വിഷശമനം, അന്തരീക്ഷ മലിനീകരണം മൂലം മുഖത്ത് പലവിധ വിഷവസ്തുക്കളും അടിഞ്ഞുകൂടി പലവിധ ഉപദ്രവങ്ങളും ഉണ്ടാക്കും. അതുപോലെ സോപ്പുകൾ, ക്രീമുകൾ എന്നിവയുടെ അത്യുപയോഗം പല വിഷവികാരങ്ങളും ഉണ്ടാക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വിഷശമനമായ ഔഷധങ്ങൾ കൊണ്ട് മുഖത്ത് ലേപനം ചെയ്യാം. വർണ്ണം ഉണ്ടാക്കുന്നത്, മുഖത്തിന് മിനുസവും തിളക്കവും ഉണ്ടാക്കുന്ന ഔഷധങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ നിറമുണ്ടാക്കുന്ന പല ഔഷധങ്ങളും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. കാലാവസ്ഥക്കനുസരിച്ചും ശരീരപ്രകൃതിക്കനുസരിച്ചും വേണം ലേപനം ഔഷധങ്ങൾ തിരഞ്ഞെടുക്കാൻ. ചൂടോടുകൂടിയും തണുപ്പിച്ചും ലേപനം ചെയ്യേണ്ട അവസ്ഥകളുണ്ട്. രോഗാവസ്ഥയിൽ 1 സെൻറ്റിമീറ്റർ കനത്തിൽ വേണം ലേപനം ചെയ്യാൻ. വിഷശമനത്തിനായി 1/4 സെൻറ്റിമീറ്റർ കനത്തിലും നിറം ലഭിക്കാൻ 1/3 സെൻറ്റിമീറ്റർ കനത്തിലും ലേപനം ചെയ്യുന്നു. ഔഷധങ്ങൾ യുക്തമായ ദ്രവത്തിൽ അരച്ചു വേണം ലേപനം ചെയ്യാൻ. മരുന്നുകൾ തരി ഒട്ടുമില്ലാതെ സൂക്ഷ്മമായി അരയ്ക്കണം. ശുദ്ധജലം, പനിനീർ, പാൽ, മോര്, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, തേൻ എന്നിവയാണ് സാധാരണ ചേർക്കാൻ വിധിക്കുന്ന ദ്രവ്യങ്ങൾ. ഇവ അവസ്ഥാനുസരണം ഉപയോഗിച്ചാൽ യഥാർത്ഥ ഫലം ലഭിക്കും. ഏലാതിചൂർണം, മുഖദൂഷികാദി ലേപം, ത്രിഫലചൂർണം, നാൽപ്പാമരാതിചൂർണം എന്നിവ സാമാന്യമായി ലേപനത്തിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ്. ഋതുക്കൾക്കനുസരിച്ചുള്ള മുഖലേപം മഞ്ഞുകാലം, മഴക്കാലം, ചൂടുകാലം എന്നിവയുടെ മാറ്റത്തിനനുസരിച്ച് 6 ഋതുക്കൾ ഉണ്ട്: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്നിവയാണ് അവ. ഋതുക്കൾക്കനുസരിച്ച് അന്തരീക്ഷത്തിൽ മാറ്റം അനുഭവപ്പെടും. അതനുസരിച്ച് ചർമ്മത്തിനും വ്യത്യസ്തത കാണപ്പെടും. അതിനാൽ ഋതുക്കൾക്കനുസരിച്ചുള്ള ചർമ്മ സംരക്ഷണം വേണ്ടിവരുന്നു. ആയുർവേദത്തിൽ ഓരോ ഋതുവിലും പ്രത്യേകം പ്രത്യേകം മുഖലേപം വിധിക്കുന്നുണ്ട്. ഈ ലേപനങ്ങൾ വളരെ ഫലപ്രദവുമാണ്. ശിശിരകാലം, മകരം, കുംഭം മാസം. ഈ സമയത്ത് കണ്ടകാരി വേര്, കറുത്ത എള്ള്, മരമഞ്ഞൾ തൊലി, തൊലികളഞ്ഞ യവം എന്നിവ യുക്തമായ ദ്രവ്യത്തിൽ അരച്ച് മുഖത്ത് ലേപനം ചെയ്യാം. വസന്തകാലം, മീനം, മേടം. ഈ കാലത്ത് ദർഭവേര്, ചന്ദനം, രാമച്ചം, നെന്മേനിവാക, ശതകുപ്പ, പച്ചരി എന്നിവ ചേർത്ത് ലേപനത്തിന് ഉപയോഗിക്കുന്നു.
ഗ്രീഷ്മകാലം, എടവും മിഥുനം. ആമ്പൽക്കിഴങ്ങ്, ചെങ്ങെഴുനീർക്കിഴങ്ങ്, സൗഗന്ധിക പുഷ്പം, കറുക, ഇരട്ടിമധുരം, ചന്ദനം എന്നിവ ചേർത്ത് ലേപനമാവാം. വർഷകാലം, കർക്കിടകം, ചിങ്ങം. ഈ ഋതുവിൽ ചന്ദനം, എള്ള്, രാമച്ചം, ജഡമാഞ്ചി, തകര, പതിമുഖം എന്നിവ ചേർത്ത് ഉപയോഗിക്കാം. ശരത്കാലം, കന്നി, തുലാം. ഈ സമയത്ത് താലീസപത്രം, പൊട്ടപ്പുല്ല്, പുണ്ടരികക്കരിമ്പ്, ഇരട്ടിമധുരം, കുശപ്പുല്ല്, ആറ്റുദർഭ, തകര, അകിൽ എന്നിവ ഫലപ്രദമാണ്. ഹേമന്തകാലം, വൃശ്ചികം, ധനു. ഇക്കാലത്തേക്കായി ലന്തപ്പരിപ്പ്, ആടലോടക വേര്, പച്ചൊറ്റിത്തൊലി, വെളുത്ത കടുക് എന്നിവ വിധിക്കുന്നു. കാലാവസ്ഥയ്ക്കനുസരിച്ച് മേൽപ്പറഞ്ഞ ഔഷധങ്ങൾ നന്നായി അരച്ച് മുഖത്ത് ലേപനം ചെയ്യണം. ലേപം ഉണങ്ങിപ്പിടിക്കുന്നതിന് മുൻപ് തന്നെ എടുത്തുകളയണം, അല്ലെങ്കിൽ ഇടയ്ക്കിടെ നനച്ചുകൊണ്ടിരിക്കണം. ഏകദേശം 10 മിനിറ്റ് നേരം ലേപം മുഖത്ത് നിർത്തിയാൽ മതി. ഇത് നീക്കം ചെയ്യുന്നത് പാലുകൊണ്ടോ മറ്റു ദ്രവങ്ങളെക്കൊണ്ടോ നനച്ചു വേണം. തുടർന്ന് മുഖത്ത് വെളിച്ചെണ്ണ തേച്ച് തിരുമ്മി കഴുകിക്കളയണം. മുഖലേപനം ചെയ്യുന്ന ദിവസങ്ങളിൽ പകൽ ഉറങ്ങരുത്. തീയിൻ്റെ ചൂട്, വെയിൽ എന്നിവയും ഏൽക്കരുത്. അധികം സംസാരിക്കുക, ദേഷ്യപ്പെടുക, വ്യസനിക്കുക എന്നിവ പാടില്ലാത്തതാണ്. കാരണം അതുകൊണ്ട് മുഖത്ത് രക്തചംക്രമണം വ്യത്യാസപ്പെടുകയും വിപരീത ഫലം ഉണ്ടാകുകയും ചെയ്യും. ജലദോഷം, ദഹനക്കേട്, കടുത്ത വേദന എന്നിവ ഉള്ളവർ, ഉറക്കമൊഴിച്ചിരിക്കേണ്ടി വരുന്നവർ, മൂക്കിൽ മരുന്നുറ്റിക്കുന്നവർ തുടങ്ങിയവർ ഈ സമയത്ത് മുഖലേപം ഉപയോഗിക്കരുത്. ഗുണങ്ങൾ. ശരിയായി മുഖലേപം ഉപയോഗിച്ചാൽ അകാലത്തിലുള്ള ജരാനരകൾ, കരിമുഖം, തിമിരരോഗം, മുഖത്തുണ്ടാകുന്ന പാടുകൾ എന്നിവ ഇല്ലാതാകും. കണ്ണിനു കാഴ്ചശക്തി വർദ്ധിക്കും. മുഖം എല്ലായ്പ്പോഴും പ്രസന്നവും മിനുസമുള്ളവും താമരപ്പൂ പോലെ മനോജ്ഞവുമായിരിക്കും. ശാസ്ത്രീയമായുള്ള മുഖലേപനത്തോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുകയും പോഷക പ്രാധാന്യവും സാത്വികവുമായ ആഹാരം ശീലിക്കുകയും വേണം. സർവോപരി മാനസികമായ ശാന്തതയും സന്തോഷവും മുഖത്തിന് ആരോഗ്യവും സൗന്ദര്യമുണ്ടാകും. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണല്ലോ.